ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചക്കക്കുരു ഫ്രൈ ചെയ്യാം. നല്ല ഈസിയാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ കാണുന്ന വൈറ്റ് നിറത്തിലുള്ള കവറിങ് മാത്രം നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് വരണ്ടി ഒഴിവാക്കാം. ഈ കാപ്പി നിറത്തിലുള്ളത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ചക്കക്കുരുവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ വരുന്നതിനെതിരെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള ഫ്ലാവിനോയിഡ്സ്, ഫിനോളിക്സ് പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഡി എൻ എക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഒരു പരിധിവരെ കുറയ്ക്കുകയും അത് കാരണം ക്യാൻസർ സെൽസ് കൂടുതലായി വളർന്നു വരുന്നത് പ്രിവെൻ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ചക്കക്കുരു ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു വിസിൽ ആകുമ്പോഴേക്കും തന്നെ ചക്കക്കുരു പാകത്തിന് വെന്ത് വരും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരുവത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ചക്കക്കുരു നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാനും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.